നമസ്കാരം. പുണർദ്ധ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പല കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഇടവരുമെങ്കിൽ പോലും ഈ പ്രവർത്തന മണ്ഡലങ്ങളൊക്കെ തന്നെ സ്വന്തം നിലയിൽ പ്രതീക്ഷിച്ച പോലെ നേട്ടമൊന്നും ഉണ്ടാവുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. എന്നാൽ മറ്റുള്ളവർക്കും സ്ഥാപനത്തിനും സ്ഥാപനത്തിനെ ആശ്രയിച്ച് ഉള്ള പ്രവർത്തന മണ്ഡലങ്ങൾ കാഴ്ചവെക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള അവസരവും അനുകൂലമായിട്ടുള്ള വിജയവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അപേക്ഷിച്ച അനുകൂലമായിട്ടുള്ള ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ചില ഗൃഹനിർമ്മാണത്തിനുള്ള പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനിടവരും. വ്യാപാര വിപണന വിതരണ മേഖലയിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുവാനിടയുണ്ട്. വിദേശത്ത് ഉപരിപഠനത്തിന് മനസ്സിലുദ്ദേശിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാൻ സാധ്യത കാണുന്നു. ഏറ്റെടുത്ത ദൗത്യത്തിന് പൂർണ്ണത കൈവരും. ഉദ്യോഗത്തിന് സ്ഥാനക്കയറ്റം ലഭിക്കും. ശമ്പള വർദ്ധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. നിർത്തിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നു. ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന മക്കളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം യാത്രയ്ക്ക് ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ സാധ്യത കാണുന്നു. വസ്തുതർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ സാധ്യത കാണുന്നു. വിതരണ വിപണന മേഖലകളിൽ ആധുനിക സംവിധാനം അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പ്രതീക്ഷിച്ചതിലുപരി വിറ്റുവരവ് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും പല വിധത്തിലുള്ള ഊഹാപോഹങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ഭരണപാടവം കൃത്യമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരും. ധനകാര്യ സ്ഥാപനത്തിൻ്റെ സഹായത്തോടുകൂടി കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുവാൻ അവസരമുണ്ടായിത്തീരും. എന്നാൽ കൃഷി വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ അവലംബിച്ചും കൊണ്ടും ആധുനിക സംവിധാനം അവലംബിച്ചും കൊണ്ടുമായതുകൊണ്ട് നിശ്ചിത ഭൂമിയിൽ തന്നെ അതിന് തക്കവണ്ണം ഒരു കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുവാൻ ഇടയുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. നിശ്ചയിച്ചുറപ്പിച്ച പല കാര്യങ്ങളിലും സ്വല്പം വ്യതിചലനം വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ എല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കും. ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ചില ജോലിക്കാർക്ക് പരിശീലനം നൽകുവാനുള്ള സാധ്യത കാണുന്നു. വിവരസാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അനുമതിയും അർഹമായിട്ടുള്ള അംഗീകാരവും ലഭിക്കുവാനിടയുണ്ട്. പുണ്യപ്രവൃത്തികൾക്കും ധർമ്മപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാൻ സാധ്യത കാണുന്നു. പലപ്പോഴും അപ്രധാനമായിട്ടുള്ള വിഷയങ്ങളെ ചിന്തിച്ചും കൊണ്ട് സുപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെടുവാനിടയുള്ളത് കൊണ്ട് അനാവശ്യമായിട്ടുള്ള വ്യാകുലതയെല്ലാം മനസ്സ് ഒഴിവാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചും കൊണ്ടും പ്രവർത്തിച്ചും കൊണ്ടുമുള്ള സാഹചര്യങ്ങൾ അനുകൂലമായിട്ടുള്ള വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. ഏതൊരു കാര്യങ്ങളിലും കുടുംബാംഗങ്ങളിൽ നിന്ന് സ്വല്പം വിമുഖത വന്നു ചേരുമെങ്കിൽ പോലും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. മക്കളുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികൾ സ്വയമേവ സ്വീകരിക്കുവാനും അതിനു വേണ്ടതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും സാധ്യതയുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ദമ്പതികൾക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും തൃപ്തികരമായിട്ടുള്ള സ്ഥലത്തേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനും ഇടയുണ്ട്. ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ യോഗം കാണുന്നു. വികസിത രാഷ്ട്രത്തിലേക്ക് കുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ളൊരു അപേക്ഷകൾ നൽകുവാനും പ്രാഥമിക സംഖ്യ അടയ്ക്കുവാനുള്ള തീരുമാനത്തിനും സാധ്യതയുണ്ട്. ഇതാണ് പുണർദ്ധ നക്ഷത്രക്കാരുടെ ഈ ഒരു ജൂൺ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വിവിധ ഉദ്ദേശത്തോടുകൂടി അവധിയെടുക്കുവാനിട വരുമെങ്കിൽ പോലും മിക്ക ദിവസങ്ങളിലും
ഗ്രഹത്തിലിരുന്നു ചില ജോലിയുടെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നിരുന്നാലും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക, മാതാപിതാക്കളുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ആശുപത്രിയിൽ കൊണ്ടു കാണിക്കുക, ഇങ്ങനെ പലവിധ കാര്യങ്ങളെല്ലാം സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാൻ അവസരമുണ്ടായിത്തീരും. എന്നാൽ ബന്ധുമിത്രാദികളെ കാണുവാനുള്ളൊരു യാത്രയ്ക്ക് ചില തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമാകും വിധത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായുള്ള ചില കരാറു ജോലികൾ ഒപ്പുവയ്ക്കുവാനുള്ള സാധ്യത കാണുന്നു. തീരുമാനങ്ങളിൽ ഔചിത്യമുണ്ടാകുന്നത് വഴി സങ്കീർണമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനുമുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. സഹജമായുള്ള കഴിവുകൾ അംഗീകരിക്കുന്നത് വഴിയും അവലംബിക്കുന്നത് വഴിയും കൃതാർത്ഥതയും സമാധാനവും പ്രതീക്ഷിച്ചതിലുപരി അനുമോദനങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും നിർണായകമായുള്ള തീരുമാനങ്ങൾക്ക് യാഥാർത്ഥ്യബോധത്തോടു കൂടിയതായുള്ള സമീപനം, വ്യവസ്ഥകളോടുകൂടിയതായുള്ള കർമ്മമണ്ഡലങ്ങൾ അവതരിപ്പിക്കുക, ഇവയെല്ലാം തന്നെ ഗുണകരമായി തീരുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് 2022-2023 അധ്യയന വർഷത്തിലോ സാമ്പത്തിക വർഷത്തിലോ നേട്ടങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ സ്വല്പം മാന്ദ്യമുള്ളൊരവസ്ഥ വന്നു ചേരുന്നതിനാൽ ചില വിഭാഗങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുകയും ചിലതെല്ലാം ധ്രുവീകരിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. ഇത് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ജോലിക്കാരെ പിരിച്ചുവിടാതെ തന്നെ ചിലർക്കൊക്കെ തന്നെ പരിശീലനം നൽകിക്കൊണ്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹിച്ച വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കും. പലപ്പോഴും സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപന ശൈലി സർവ ആദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനിട വരുമെങ്കിൽ പോലും സകുടുംബം പര്യടനം നടത്തുക എന്ന സങ്കല്പത്തോടുകൂടിയാണ് എങ്കിൽ പോലും ഔദ്യോഗികമായുള്ള മേഖലയോട് ബന്ധപ്പെട്ടതുള്ളതുകൊണ്ട് ചില ക്രമീകരണങ്ങളെല്ലാം വേണ്ടി വരുവാൻ സാധ്യതയുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങൾ വന്നു ചേരുന്നതിനാൽ എല്ലാം സമയബന്ധിതമായിട്ടും അല്ലെങ്കിൽ എല്ലാം എഴുതി വെച്ചും കൊണ്ടും മനനം ചെയ്തുകൊണ്ടും ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ചർച്ചകൾ, ഇൻ്റർവ്യൂ മുതലായവയിലെല്ലാം കൃത്യമായുള്ള രീതിയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അർഹതയുള്ളവരെ അംഗീകരിക്കുന്നതിൽ അനുമോദനങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നു. ഏകാഭിപ്രായത്തോടുകൂടിയതായിട്ടുള്ള ദമ്പതികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുകയും തത്തുല്യമായിട്ടുള്ളൊരു സ്ഥാനത്തേക്ക് ഉദ്യോഗമാറ്റത്തിന് പോലും സാധ്യത കാണുന്നു. മാസങ്ങളോളമായിട്ട് മക്കളോടൊപ്പം താമസിച്ച് അല്ലെങ്കിൽ മക്കളെ ഒരുമിച്ച് താമസിപ്പിച്ചും കൊണ്ട് ജോലി ചെയ്യുന്ന പലർക്കും ഇനി മുതൽ ഇത് തുടരുവാനുള്ള തീരുമാനത്തിന് വേണ്ടി ഒരു പക്ഷേ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം കൂടുതൽ മുറികളുള്ള ഗൃഹം വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ പണി ചെയ്തു വരുന്ന ഗൃഹം വാങ്ങിക്കുവാനായിട്ട് പ്രാഥമിക സംഖ്യ കൊടുത്ത കരാർ എഴുതുവാനോ സാധ്യതയുണ്ട്. വിഭാവനം ചെയ്ത പല കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുവാനിടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ സാധ്യത കാണുന്നു. ശമ്പള വർദ്ധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കാൻ സാധ്യതയുണ്ട്. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ പിതാവിന് അസുഖങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം അവധിയെടുത്തുകൊണ്ട് ആശുപത്രിവാസം വേണ്ടി വരുവാനിടയുണ്ട്. പലപ്പോഴും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ പലതും വന്നു ചേരുവാനിടയുള്ളതുകൊണ്ട് വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പുണ്ടായത് പകർച്ചവ്യാധിയുടെ ഭാഗമായിട്ട് പ്രതിരോധ ശക്തി വളരെ കുറവുള്ളത് കൊണ്ടായിരിക്കാം പല വിധത്തിലുള്ള അസുഖങ്ങളും വന്നു ചേരുന്നത്. ഇതിൻ്റെ വെളിച്ചത്തിൽ പ്രകൃതി ജീവൻ ഔഷധരീതികളും പ്രാണായാമവും വ്യായാമവും ശീലിക്കുവാൻ തുടങ്ങുവാൻ സാധ്യതയുണ്ട്. നിഷ്ക്രിയരായ ജോലിക്കാരെ പിരിച്ചുവിട്ടുകൊണ്ട് ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ട്
ഉദ്ധരിക്കുവാനൊരവസരമുണ്ടാകുന്നത് ക്രിയാത്മകമായി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ളൊരവസരം പോലും പൂയ നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. നമസ്കാരം.